ബ്രിങ് ടിക്ടോക്ക് ബാക്ക്. എനിക്ക് റോസ്റ്റ് ചെയ്യാൻ കണ്ണിൽ കിട്ടാത്തൊന്നുമില്ല. ഏയ് ഇല്ല മച്ചാനെ, നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് വേറൊരു സാധനം വന്നിട്ടുണ്ട്. സാധനം ഓൾറെഡി പ്ലേ സ്റ്റോറിൽ വന്നു കഴിഞ്ഞു. ആപ്ലിക്കേഷൻ്റെ പേര് ടിക്ടോക്ക് എന്നാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം, ഞാൻ വിഷ്ണു. ന്യൂമാറ്റിക് റിവ്യൂയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ ചാനലിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ചില ടെക്നോളജി ടിപ്പും കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ ട്രാവലുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ സീനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് മാത്രമല്ല, ഞങ്ങളിപ്പോൾ ഒരു കണ്ടെയ്ൻമെൻറ് സോണിലാണ്. അപ്പോൾ അതുകൊണ്ട് ട്രാവലൊക്കെ ചിന്തിക്കുക പോലും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയാലോ. ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്തപ്പോഴത്തേക്കും ആ ഉണ്ടായ ആ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേർക്ക് ശരിക്കും സന്തോഷമായിട്ടുണ്ട്. ബാക്കിയുള്ള ചിലർക്ക്, ഫേമസ് ആയിട്ട് നിൽക്കുന്നവർക്കും ഒന്ന് പച്ചപിടിച്ച് വന്നവർക്കും ഒക്കെ ഒരുപാട് സങ്കടമായിട്ടുണ്ട്. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് ടിക്ടോക്കിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് ക്യൂടോക്ക് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്റ്റുഡിയോ 90 എന്ന് പറഞ്ഞൊരു ടീമാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു കൂട്ടം മലയാളികൾ ചേർന്നിട്ടാണ്. തീർച്ചയായിട്ടും ടിക്ടോക്കിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒരുപാട് ഇന്ന് പ്ലേ സ്റ്റോറിലുണ്ട്. എന്നിരുന്നാലും ഈ ക്യൂടോക്ക് ചിലപ്പോൾ ടിക്ടോക്കിനെക്കാട്ടിലും നല്ലൊരു ആപ്ലിക്കേഷനായി മാറാൻ ചാൻസ് ഉണ്ട്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം പ്ലേ സ്റ്റോറിൽ ഈ ക്യൂടോക്ക് വരുമ്പോഴത്തേക്കും ഞാനത് ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് എന്താ പറയുക, ടിക്ടോക്കിൻ്റെ ഇൻ്റർവേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അതിന് ഒരുപാട് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന രണ്ട് അപ്ഡേറ്റും ഉണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ മാറ്റി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി വരുന്ന അപ്ഡേറ്റുകളിൽ വിഷ്വൽ എഫക്ട്സ് നമുക്ക് തന്നെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ കിട്ടും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല അപ്ഡേറ്റുകൾ ഇനി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളൊരു ടിക്ടോക്കർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടിക്ടോക്കിലെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ പരിമിതമായ സമയം കൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും അപ്ഡേറ്റുകളിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ക്യൂടോക്കിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ടിക്ടോക്കിലേതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് ഓരോ വീഡിയോ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ടിക്ടോക്കിലേതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ നമുക്ക് ആ കറങ്ങണ സാധനത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഓഡിയോ എടുത്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ഇതിലൊരു ഗിഫ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ബബിള് ഗിഫ്റ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രൊഫൈലും നമ്മുടെ പ്രൊഫൈലും നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റണതും എല്ലാം ഓൾമോസ്റ്റ് ടിക്ടോക്കിൽ പറ്റുന്ന കാര്യങ്ങൾ മൊത്തം ഇതിലുണ്ട്. നമുക്കിതിലെ വീഡിയോസിൻ്റെ സാമ്പിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, നാലര, അഞ്ചര. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ടിക്ടോക്ക് ഭ്രാന്തന്മാരായിട്ടുള്ള കൂട്ടുകാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ കുറിച്ചിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരോടൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറയാം. എന്നിട്ട് നല്ല നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.